ഹായ് ഹായോ അസ്ലാമലൈക്കു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ അധികം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നമുക്കപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകാം അല്ലേ അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കണം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് പട്ടയും അതുപോലെ തന്നെ രണ്ട് ഏലക്ക അര ടീസ്പൂണോളം കുരുമുളകും അതുപോലെ തന്നെ ഒരു ഒരു ടീ ടേബിൾ ടീസ്പൂണ് ഫുള്ള് വേണ്ട ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും മുക്കാൽ ടീസ്പൂണോളം വലിയ ജീരകവും ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് ഇതുവരെ ഞാൻ ഫ്ലെയിം എഴുതാക്കിയിട്ടില്ല ഓണാക്കിയിട്ടില്ല അപ്പോൾ അതിന് ഫ്ലെയിമൊന്ന് ഓണാക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അധികം ശ്രദ്ധിക്കണേ തീ കൂടുതലായി കൂടുതലായിപ്പോണ്ട നല്ല രസത്തിലൊന്ന് വറുത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ ജീരകത്തിൻ്റെ അല്ല അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അധികം തന്നെ കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ഇട്ടുകൊടുക്കണേ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വേണ്ട അതിൽ കുറച്ച് കുറച്ചിട്ട് അതായത് മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടായിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മിക്സി എടുത്ത് അതിൽ അതിൽ ഇത് ഈ ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കണം ഇനി നമുക്ക് ചേണവെച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് ഒന്ന് ചൂടാക്കുക ചൂടായിരുന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അതായത് ഇതിന് മുന്നേട്ട് നമ്മൾ മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരാറോളം മുട്ട വേവിച്ചിട്ട് അതിൽ തൊലിയൊക്കെ കളഞ്ഞൊരു വര ഇട്ട് കൊടുത്ത് അത് ഈ ഒരു മസാല അതായത് ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാലയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാനുണ്ട് മേൽബാക്കിയൊക്കെ നല്ലൊരു ഡ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എടുക്കാൻ ഇതിൽ കൂടുതൽ ഓയിൽ ചേർക്കേണ്ടതില്ല അപ്പം നമുക്ക് മസാല ഒന്നും മുട്ടയിലേക്ക് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണോളോ രണ്ട് ടേബിൾ സ്പൂണോ അതിലപ്പറ വേണ്ട കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ടയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് എന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കൂടുതലായിട്ട് പൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല കാരണം പിന്നെ കരിഞ്ഞു പോവും അതായത് പുറം വാകം നല്ല ഡ്രൈ ആയിരുന്നു കണ്ടെയ്യാൽ മാത്രം എടുക്കുക പിന്നെ നമുക്ക് അതേ പേന ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ട് ഒന്നും കൂടിയും അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത രണ്ട് ഉള്ളി രണ്ട് വലിയൊരു ഉള്ളിയാണ് ഇതിനെടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇതുവരെ ഒന്നിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല മുട്ട ഫ്രൈ ആക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ അതുപോലെ തന്നെ ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാന്ന് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വയറ്റാൻ നല്ലൊരു ബ്രൗൺ കളറാവുന്ന രൂപത്തിൽ തന്നെ വഴറ്റി എടുക്കണം അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വായിറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് ചെറിയൊരു തക്കാളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഞാൻ അതായത് നന്നായിട്ട് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് അരിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിലൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി എന്തായാലും ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക ചെറുതായിട്ട് മുറിക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ പേസ്റ്റാക്കിയോ ചെയ്യുക കാരണം തക്കാളി ഇട്ടതുപോലെ നമുക്ക് തോന്നാൻ പാടില്ല മസാല നല്ല വൃത്തിക്കാവണം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു മസാലപ്പൊടിയില്ലേ ആ പൊടി ഇതിലേക്ക് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ശരിക്കും പറഞ്ഞാൽ ഈ മുട്ട റോസ്റ്റിൻ്റെ ഈ ഒരു ഇതന്നെ മതി അതായത് ഈ ഒരു ഉള്ളി തന്നെ മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചപ്പാത്തിക്കായാലും അപ്പത്തിനായാലും എല്ലാം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായെന്ന് കണ്ടതിന് ഞാൻ തക്കാളി അരച്ചത് ചോപ്പ് ചെയ്തിരിക്കുന്ന അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് അത് ഒന്ന് ഇതാക്കി ഇളക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് മിക്സിയില ഇറക്കുന്നതാണ് മിക്സി കഴുകിയ വെള്ളം കൊടുത്താലും മതി ശേഷം നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കുക ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ നന്നായിട്ട് ഇതൊന്ന് ചൂടായി തിളക്കയെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചുകൊടുക്കുക തന്നെ ചെയ്യാം നിരല്ല നല്ല ഈ മസാല ഒന്ന് ചൂടായി നല്ല രസം ആവും ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്ന് മൂന്ന് പച്ചമുളക് കയറിയിട്ട് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലേയും ആവശ്യത്തിന് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം പച്ചമുളക് നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല അത് ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ പച്ചമുളക് ഒരു പച്ച ഇത് ചൊവ്വയുണ്ടാവുമല്ലോ അതൊക്കെ ഒരു ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ വയറ്റാതെയാണിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ മുട്ട റോസ് റോസുകൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക അത്രയും ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു മസാല മാത്രം മതി നമുക്കൊരു അപ്പത്തിനും ചപ്പാത്തിക്കെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ നിങ്ങൾ അറിയുന്ന ആൾക്കാർക്കും എല്ലാം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ തന്നെ പുതിയ പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ